दुल्ला भाई किधर गया? किधर गया? कुछ पंचसार ഒരു പൊറോട്ട വാങ്ങിച്ചിട്ട് ഒരു കിലോ പഞ്ചാര കത്താക്കാനുള്ള പരിപാടിയാണല്ലേ. കറി വാങ്ങാത്തവർക്ക് ഇച്ചിരി പഞ്ചാര ഫ്രീ എന്നുള്ള നേരാ എന്ന് വെച്ച് ഇങ്ങനെ കുത്തിക്കേറ്റാമോ? വേണ്ട, പഞ്ചസാര വേണ്ട. ആ എന്തേത് ഇന്ത്യൻ റുപ്പിയെ? ദർഹം തീർന്നു. നിങ്ങൾ മലയാളിയല്ലേ, നാട്ടിലേക്ക് ഇന്ത്യൻ റുപ്പി അയക്കാലോ. വെത്താരികട കാണിക്കരുത്, മര്യാദക്ക് ദർഹം കൊടുക്ക്. ദർഹം ഇല്ല സുഹൃത്തെ. ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു. ഈ ഇന്ത്യൻ റുപ്പിയക്ക് വേണ്ടി ഞാൻ ദുബായിൽ ഒന്ന് കച്ചവടം നടത്തണോ? ഈ ഇന്ത്യൻ റുപ്പി ഉണ്ടല്ല, ഇന്ത്യയിലെ ഒറ്റ വിമാനത്താവളത്തിൽ പോലും എടുക്കൂല. അത്രക്ക് വില ഒരു സാധനം പിടിച്ചേ. എന്താ പ്രശ്നം? വയറിറച്ച ആഹാരം കഴിച്ചിട്ട് ഇന്ത്യൻ റുപ്പി ഉള്ളത്ര സാരില്ല, കാശി ഞാൻ മാറ്റി തരാം. ഓ ഇതേ, ഇത് ഞാൻ നോക്കിക്കോളാം. നീ പ്ലേറ്റൊക്കെ പോയിട്ട് എടുത്തു വെക്കാൻ നോക്ക്. ആ ടേബിളില് വലിയ ഉപകാരം. നിങ്ങൾ മലയാളി ആയത് നന്നായി. നോമ്പ് കഴിഞ്ഞപ്പം പള്ളിയിലെ ഭക്ഷണം ഇല്ലാണ്ടായല്ലേ. പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാനല്ല എന്ന് മനസ്സിലായി. നാട്ടിലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? ഞങ്ങളെ നാട്ടിൽ പള്ളി അമ്പലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പരിചയപ്പെടാത്ത ആൾക്കാരെയായിരിക്കും ചിലപ്പോ മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം. എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തൂല്ലോ. മൂപ്പരുടെ ഇഷ്ടത്തെ പറ്റി ഞാനങ്ങനെ ആലോചിക്കാറില്ല. അല്ല, പണിയൊന്നും ആയില്ലേ? ഇല്ല. എന്ത് പണിയാ അറിയ? ചായക്കട നടത്തി പരിചയമുണ്ട് നാട്ടില്. ആണോ? ഇവിടെ രണ്ടാൾക്കാർ ലീവിന് പോയിട്ടുണ്ട്. ഒരുത്തൻ തിരിച്ചു വരുന്ന കാര്യം സംശയ. താല്പര്യമാണെങ്കിൽ തൽക്കാലം ഇവിടെ എങ്ങനെ കൂടാ? ഈ സുലൈമാൻ അടുത്താഴ്ച വരുമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. ആ അതപ്പം നോക്കാം. ഓ, മകളുടെ ഭർത്താവാ, അതത്ര കാര്യാക്കണ്ട. ഭൈസാബ് എക് ഡണ്ട കൊക്കക്കോള ദേദോ. ആ ജി, ആ കെട്ടുമാറാപ്പ് ഒരു മൂലയ്ക്ക് കൊണ്ടു വെച്ചിട്ട് അകത്തോട്ട് കയറിക്കോ. എന്നിട്ട് അയാൾക്ക് ഒരു കൊക്കക്കോല കൊണ്ടുപോയിക്കോട്. കൊക്കക്കോള. അതുകൊണ്ട് അമേരിക്കൻ കോള കമ്പനികളോട് ഞാൻ പറയുന്നു, ക്വിറ്റ് ഇന്ത്യ. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. എന്തേ, കൊക്കക്കോള നിങ്ങളെ പിടിച്ച് കടിച്ച? ഞാനത് കൊടുക്കൂല. യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലൊക്കെ ആണെങ്കിലും അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളാ. എന്താ കാര്യമേ, മാർക്കറ്റിൽ നിന്റെ തലയിൽ ആരെങ്കിലും ബോംബിട്ട? ബോംബാ? ഇത് മിസൈലല്ലേ, മിസൈല്. പച്ചക്കറിക്കും മീനിനൊക്കെ എന്താ വിലക്കയറ്റം? എങ്കി യുദ്ധം കഴിയുന്നവരെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോയിക്കോളാം. വില കുറയൊന്നും എനിക്കൊന്ന് നോക്കണല്ലോ. മാമ നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളി. നടു അനക്കരുത്, ഡിസ്കാ ഡിസ്ക്. ഇവിടുത്തെ പർച്ചേസും മാനേജ്മെന്റും ഞാൻ നോക്കി നടത്തി കണക്ക് കിറു കൃത്യമായിട്ട് വൈകുന്നേരം റൂമിലെത്തിക്കുമല്ലോ. ഞാനിവിടെ ഉണ്ടായിട്ട് തന്നെ പെട്ടി കാഴ്ചയാണെന്നില്ല. ഇന്ന് മുതൽ ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ മൂന്നാം കാഴ്ചയിരുന്നാ മതി. എനിക്കങ്ങനെ ഇരുന്ന് ശീലമില്ല. എങ്കിൽ ഇന്ന് മുതൽ അത് ശീലിക്കണം. എന്താ, ഇന്നലെ കേറി വന്ന ഏതോ ഒരുത്തൻ, അതും പടച്ചോലെ പേടിയില്ലാത്ത കാവറായ ഒരുത്തരത്തിനെ പണപ്പെട്ട് ഏൽപ്പിക്കണം. സ്വന്തം മോളിന്റെ പുഴിയാപ്പുള, അതും ഒന്നാം തരം കൗമ ഇവിടെ ഉണ്ടായിട്ടും ഒരു നിലയം വരില്ല. കൗമും കാഫറും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് രണ്ടും അല്ലാത്തൊരു ജാതിയുണ്ട്, മുനാഫിക്ക്. കപട വിശ്വാസി എന്ന് മലയാളത്തിൽ പറയും. മുകുന്നൻ ഒരു ദൈവത്തിലും വിശ്വാസമില്ല, പക്ഷെ പടച്ചോനെ നിറക്കാത്തതൊന്നും ഓൻ ചെയ്യാറില്ല. മുകുന്ന ഇവിടെ വന്നിരിക്കെ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം. വാന്ന് ഇവിടെ ഇരി, ഇരിക്കേ ഇരിക്കേന്ന് അവിടെ ഇരി. പിന്നെ കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോ കയ്യില് കാശ് തികയില്ലെന്ന. ഇത് ഇവിടെ വരുന്ന എല്ലാ അലവരാദികളുടെയും സ്ഥിരം തട്ടിപ്പാ. വൗ,
അയ്യോടാ, അവളുടെ കാശൊക്കെ പോയി. രണ്ടു ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ബാക്കി കാശ് പിന്നെ കൊണ്ടുതരാന്നാ പറയണേ. അതാണോ കാര്യം? കരിമേ, ഇവളുടെ കാശ് ഞാൻ എന്റെ പറ്റിൽ എഴുതിക്കോളാം. ഇതാണ് തന്റെ അമ്മാവന്റെ മോളാ. You money I give, but you Chinese taking Coca-Cola? No, no. 钱你应该给我变成现在这个样子都是因为你。 ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് അവളോട് പറയണം. അതൊക്കെ ഞാൻ പറയാം, പക്ഷെ എന്റെ ചിട്ടിയുടെ കാര്യം അതൊക്കെ ശരിയാക്കാം. നീ ചെന്ന് വിളിക്കടാ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തിരക്കായത് കൊണ്ട് ഇന്നോ. നമ്പി സാറേ, സിദ്ധാർത്ഥം വന്നിട്ടുണ്ട്. ചിട്ടി നറുക്കെടുക്കാൻ പോവാ, വേഗം വാ. കണ്ടില്ലേ, എന്റെ കോട്ട് ഉണങ്ങിയിട്ടില്ല. ഹോ, ഇവിടെ ആരെ കാണിക്കണേ സാറേ? വാ, ഇപ്രാവശ്യം ഭാഗ്യം സാറിനായിരിക്കും. എനിക്കോ ചിട്ടിയോ? അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? അല്ല, ആരുത്, ഇക്കണ്ട കാലം കൂടെ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ പാവൻ കോട്ടവിടെ കണ്ട് കണ്ണീർ വാർത്തുന്നുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ പിരിഞ്ഞിരിക്കണത്. സിവിഷേ, നറുക്ക് നീ എടുക്ക്. എന്റെ നറുക്കെന്നെ എടുക്കണം മോനെ. മൂന്നാമത്തോളുടെ പുയ്യാപ്പിളൊക്കെ അറിയൊരുക്കാൻ ഫ്രിഡ്ജും ടിവിയും ഫോണും തന്നെ വേണമെന്നാ ഡിമാൻഡ്. കൂട്ടത്തിൽ ഇത്തിരി നിറങ്കുറവുള്ള കുട്ടിയാണേ. ഫ്രിഡ്ജും ടിവിയും ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. നറുക്ക് എനിക്ക് വീണാൽ രണ്ടാം നിലയുടെ റൂഫ് വാർത്ത് വീട് അങ്ങ് ഫിനിഷ് ചെയ്യായിരുന്നു. ആരാണോ ഭാഗ്യവാൻ? ആർക്കാ? മോഹൻദേട്ടനാ. നന്നായി, കൂട്ടത്തിൽ അത്യാവശ്യേ. മൂന്നിന് തന്നെയാ ബാങ്കിലെ കടം പകുതി മുക്കാലും വീട്ടാം. ഇതുവരെ അയച്ചത് മുഴുവൻ പലിശയായിട്ട് പോയി. അപ്പൊ കാശ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പിരിച്ചെത്തിക്കാം. ആ, ഇക്ക വെറുതെ ബേജാറാവണ്ടാ. നിക്കായ് കമ്പനിയുടെ പുതിയ ഷോറൂമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ നമുക്ക് ടി വിയാ ഫ്രിഡ്ജാ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി ഫോറിനില്ലാതെ പോയി അവിടെ പിണങ്ങണ്ട. എന്ത് ഗുണ്ടൻ? മുകുന്ദൻ. മുകുന്ദൻ, ഹലോ. റൂം ക്ലീനിങ് എവരിഡേ എ മാൻ. ദിസ് ക്ലീനിങ് മുകുന്ദൻ. ക്ലീനിങ് വാട്ടർ സോപ്പടി ചൂല് ക്ലീനിങ് മുകുന്ദൻ. ഏത് ഷൺമു? ഷൺമു, ഷൺമു കഴിഞ്ഞ മാസം ലീവിന് പോലും ഡിസംബറിൽ. എന്റെ പറച്ചോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? മുകുന്ദൻ, നോക്കം നോക്കം, യു ഗോ ആൻഡ് യു മുകുന്ദൻ കം യു കം. അല്ലാ, രക്ഷപ്പെട്ട്. ഓ പറച്ചോനെ, ഈ ചീനച്ചട്ടി എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്ന. ഇനിയും വല്ല സംശയമായിട്ട് ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. നീയായിരുന്നല്ലേ ഇന്നേ റൂം ക്ലീനിങ് മുകുന്ദന്റെ ഡ്യൂട്ടിയാ. അവൻ വരാൻ കുറച്ച് വൈകും. അത് നീ ഈ ചീനച്ചട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ആ ചെമ്മല്ല, കരിമുക്ക ഫോൺ എടുത്ത് മുന്തട്ടൊന്ന് വിളിച്ച. ഹലോ. ആ മൂന്നിട്ട്, ഞാനാ. ഞാൻ ആ കുറിയുടെ കാശും കൊണ്ട് വന്നതാ. ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ജബലാലി വരെ പോകാൻ വേണം. മൂന്നിട്ടൻ ഇവിടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. കരിമുക്കുണ്ട് ഇവിടെ, അവന്റെ ഏതായാലും കൊടുക്കണ്ട. ഓ, പിന്നെ ആ ചൈനക്കാരി മൂന്നിട്ടനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണ്ട്. നേരോ? അതെ, അവളുടെ കയ്യിൽ കൊടുത്തയച്ചാ മതിയോ? ധൈര്യമായിട്ട് കൊടുത്തു വിട്ടോളൂ, ഈ സ്ഥലം അവൾക്കറിയാം. ശരി ശരി. ഇങ്ങനൊരു കാര്യം ഇത് തന്നെ നോക്കി. എന്തിന്? എന്തിനൊരു സാക്ഷി വേണമല്ലോ. പൈസ ദേ വിളയിൽ കൊടുത്തേക്കാനാ പറഞ്ഞത്.
80,000 ദിറം. ദാ ഇത് 2,000. അപ്പോ 82,000 ദിറം. അതായത് നാട്ടിലെ 10 ലക്ഷം. അതെ. ആ ഇനി ഐശ്വര്യമായിട്ട് കിട. മൂൻ ദൻ വെയിറ്റിംഗ് ഫോർ യു. ഗിവ് ദിസ് ക്യാഷ് ടു ഹിം. ഷമ്മ. ബാറ്റ്രൻസ് ചീ ചിയാങ് കെ മുകുന്ദൻ. തഹോ ഗെന്നി ചുംബൈ ഹോ ജിയ ജി പിയാത്. നിറ്റിർദ സ്വൻമ ഷുദാ ജ ട്വിപ്പ. ഷുഡാ. 先左转，然后右转，直走第四栋楼的214房间，对吗？ OK， 是的。 Thank you. 그럼가 നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈയും രണ്ട് പൊറോട്ടയും എടുത്തെ. അല്ല, അത്യാവശ്യമായിട്ട് ജബലലി പോണം എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? നീ പറഞ്ഞു. ആ ജബലലിയില് ഇവിടം വരെ വന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തൻ എന്റെ പാചകം നല്ലതാണെന്ന് പറഞ്ഞത്. നിന്നെ ഇന്ന് തീറ്റിപ്പിച്ച് കൊല്ലും. ഹലോ, ഏ എത്തിയില്ലേ സിദ്ധാർത്ഥൻ? ആ സിദ്ധാർത്ഥൻ ഇവിടെ തന്നെ ഉണ്ട്. ആ മുകുന്ദനാ, ആ പെണ്ണ് ഇതുവരെ അവിടെ എത്തിയിരുന്നു. ഏ കഷ്ടമായി പോയി. നാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ വല്ല MLA മന്ത്രിയോ കണ്ട മനുഷ്യനായിരുന്നല്ലേ. ഇവിടെ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നു ആലോചിക്കുമ്പോഴാ നിങ്ങൾ ഈ പറയുന്ന മന്ത്രി കരുണൻ ദുബായിൽ വന്നാൽ ഞങ്ങളുടെ ഹോട്ടലിലാ താമസിക്കാറുള്ളത്. ഏതായാലും നാട്ടുകാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ല അയാൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത്. ഈ വലിയ വലിയ ഹോട്ടലിൽ പണിയെടുത്ത പല മാന്യന്മാരുടെയും തനി സ്വരൂപം നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ. ഏ ഡേറ്റ് കഴിഞ്ഞ ഈ കുബൂസ് വെച്ച് നിങ്ങൾ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ഡേറ്റ് കഴിഞ്ഞാലും രണ്ട് ദിവസത്തേക്കൊന്നും ഇത് കേടാവില്ല. പക്ഷെ കടയിൽ വിറ്റാലും പോലീസ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ അവരടുത്ത് വല്ല പശുവിനെ ആടിനെ വളർത്തുന്ന ഫാമിൽ കൊണ്ട കൊടുക്കും. ഒരു മൃഗാതുര സേവനം. ഈ കുബൂസൊക്കെ വിറ്റിരുന്ന കാശി നേരെ വീട്ടിലേക്ക് അയക്കും. ഹമ്മോസം ഉണ്ടായിരുന്നപ്പോ വീട്ടിൽ ഇളവൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഇയാളെന്നെ കാലി പിടിപ്പിച്ച് ഇറങ്ങത്തുള്ളൂ. മുകുന്ദട്ട്
ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അന്വേഷിക്കാത്ത സ്ഥലമില്ല. മുകുന്ദേട്ടൻ ഇവിടെ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെയാ. നീയല്ലേ എന്നെ ഗൾഫിലേക്ക് അയച്ചത്? ഇതും ഗൾഫാണ്, കുറച്ചുള്ളിലോട്ടാണെന്ന് മാത്രം. ഇതൊക്കെ പണം കായ്ക്കുന്ന മരങ്ങളാണ്. ഇതിന് വെള്ളം നനച്ചും പശുക്കളെ ആടുകളെയൊക്കെ നോക്കിയും ഞാനിങ്ങനെ കഴിയുന്നു. കരീമിനെ എങ്ങനെ? മുകുന്ദേട്ടനെ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയതാ. നിങ്ങൾ ഇറാഖി പോയില്ലേ? വാ പറയാം. ഞാൻ ഇറാഖിലേക്ക് പോയി എന്നുള്ള കഥ ആര് മെനഞ്ഞുണ്ടാക്കിയതാണെന്നറിയില്ല. അബ്ദുള്ളക്ക പോയതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു. വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി പരിചയക്കാരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചു. എവിടെയൊക്കെയോ അലഞ്ഞു. വിശപ്പടക്കാൻ വേണ്ടി കിട്ടിയ പണികളൊക്കെ ചെയ്തു. ചിലപ്പോൾ രണ്ടും മൂന്നും ദിവസം പണിയും ഉണ്ടാവില്ല, ഭക്ഷണവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു യാത്രക്കിടയിൽ തളർന്നു വീണത് മാത്രം ഓർമ്മയുണ്ട്. ഓർമ്മ വന്നപ്പോൾ ഒരു അറബിയുടെ മജ്ലിസിൽ കിടക്കുകയാണ് ഞാൻ. അയാൾ എനിക്ക് ഭക്ഷണം തന്നു, കിടക്കാനിടം തന്നു. ആരും നോക്കാനില്ലാതെ കിടന്നിരുന്ന ഈ സ്ഥലം നന്നാക്കി എടുക്കാമോ എന്നയാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് രാവ് പകൽ അധ്വാനം തന്നെയായിരുന്നു. പണ്ട് നമ്മൾ ചെമ്മണ്ണൂരിൽ റോഡുണ്ടാക്കിയതുപോലെ, കിണറുണ്ടാക്കിയതുപോലെ. ഇതും ചെമ്മണ്ണൂരിന് വേണ്ടിയാണ് എന്ന ചിന്തയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ സ്ഥലം ഈ രൂപത്തിലാക്കാൻ എനിക്ക് പ്രചോദനമായത്. ഓരോ നിശ്വാസത്തിലും ചെമ്മണ്ണൂരിനെ കുറിച്ച് ഓർക്കുന്ന മുകുന്ദേട്ടനെ അതേ ചെമ്മണ്ണൂർ തന്നെ ചതിച്ചു. സൊസൈറ്റിയിലെ തിരുമറിയും ഗോപാലേട്ടൻ ഒപ്പിട്ട ചെക്കും ഒക്കെ ചതിയായിരുന്നു. ബാങ്ക് മാനേജറെ മുന്നിൽ നിർത്തി സഖാവ് കരണൻ, അല്ല മന്ത്രി കരണൻ കളിച്ച കളി. കരണന് വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതയാൾ നടപ്പിലാക്കി വിജയിച്ചു. ഇല്ലാത്ത ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് മുകുന്ദേട്ടൻ ഇത്രയും നാളും ഈ മരുഭൂമി കിടന്ന് അരകിച്ചത്. അന്ന് അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് അറിഞ്ഞ് ചൈനയിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ചോദിക്കാനാ മുകുന്ദേട്ടനെ അന്വേഷിച്ച് അവള് കഫറ്റീരിയയിലേക്ക് വന്നത്. കുറിക്കാശ് അവളെ ഏൽപ്പിച്ച് ജവലലിയിൽ എവിടെ പോകാനുണ്ടായിരുന്നു എന്നാണ് സിദ്ധാർത്ഥൻ അന്നോട് പറഞ്ഞത്. ചൈനക്കാരുടെ കയ്യിൽ കാശ് കൊടുത്തു വിട്ട ശേഷം ജവലലിയിൽ അത്യാവശ്യമായി പോകണമെന്ന് സിദ്ധാർത്ഥൻ ഭക്ഷണം ഓർഡർ ചെയ്ത് അവിടെ തന്നെ ഇരുന്നപ്പോഴെങ്കിലും ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. മുകുന്ദേട്ടൻ അത്യാവശ്യമായി പുറത്തേക്ക് പോയതുകൊണ്ട് കാശ് താൻ തന്നെ കൊടുത്തോളാമെന്നും അവൾക്ക് പോകാനുള്ള ടിക്കറ്റ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് തരുമെന്നും സിദ്ധാർത്ഥൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. മുകുന്ദേട്ടനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് ഷുമിൻ പറഞ്ഞപ്പോൾ ഫ്ലൈറ്റിന് സമയമായെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ അവളെ എയർപോർട്ടിലേക്ക് അയച്ചു. ടാക്സി
ആദ്യമ്മാവൻ പിന്നെ അനന്തരവൻ. സാരമില്ല, നമ്മൾ അനുവദിച്ചാലല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയില്ലെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട്. തെറ്റെന്റെയാണ്, വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല.